വർണ്ണശബളമായ ലോകത്തു നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്ക് സ്വന്തം ജീവിതം തന്നെ നൽകി മാതൃകയാവുകയാണ് തൃശൂർ കേരളവർമ്മ കോളേജിലെ മുൻ സുവോളജി അധ്യാപികയായ പി ഭാനുമതി ടീച്ചർ. മാനസിക വളർച്ചയില്ലാത്ത തൻ്റെ സഹോദരങ്ങൾക്കൊപ്പമുള്ള ജീവിതം ടീച്ചറെ എത്തിച്ചത് 50 വരുന്ന സമാന ജന്മങ്ങൾക്ക് ആശ്രയമാവുകയെന്ന മഹത് കർമ്മത്തിലേക്കാണ്. തൃശൂർ കാര്യാട്ടുകരയിലെ അസോസിയേഷൻ ഓഫ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്സ് എന്ന സ്ഥാപനത്തിൻ്റെ സാരഥിയായ ഡോക്ടർ പി ഭാനുമതി നമ്മളോട് സംസാരിക്കുന്നു. 1996 ഇതിൻ്റെ ഒരു തുടക്കം. ഇത് തുടങ്ങാനുണ്ടായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് മെൻ്റലി ചാലഞ്ച്ഡായിട്ടുള്ള 3 സഹോദരങ്ങളുടെ കൂടെയാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ കഷ്ടപ്പാടുകളും സമൂഹത്തിൽ നിന്നുള്ള അവരോടുള്ള മനോഭാവവും ഇതൊക്കെ കണ്ടും അറിഞ്ഞുമാണ് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എൻ്റെ കുടുംബം പോലെയുള്ളൊരു കുടുംബത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് വളരെ ചെറുപ്പം മുതലേ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനായാൽ തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ജോലിയൊക്കെ കിട്ടി ഒന്ന് സ്റ്റേബിളായതിൻ്റെ ശേഷം ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് വന്നത്. ഞാൻ കേരളവർമ്മ കോളേജിലെ അധ്യാപികയായിരുന്നു. ഈ കഴിഞ്ഞ 2014 March റിട്ടയർ ചെയ്തു. ഇങ്ങനെയൊരു സംരംഭത്തിന് എനിക്കുള്ള ഒരു മോറൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു, ഞങ്ങൾക്ക് ബയോളജിക്കൽ ചിൽഡ്രൻ വേണ്ട എന്നുള്ളത്. കാരണം നമുക്ക് സ്വന്തം കുട്ടികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ 100% റെസ്പോൺസിബിലിറ്റിയും അവരോടായിരിക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ അവരോടുള്ള ഉത്തരവാദിത്തം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ ചിലപ്പോൾ ഇത്തരമൊരു സംരംഭം ഒരുപക്ഷെ രണ്ടിടത്ത് എവിടെയെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് സ്വന്തമായി മക്കൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് അത്. അതിന് 100% എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട്. ഇവിടെ ഇപ്പം മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള 50 പേരാണുള്ളത്. ഈ 50 പേരിൽ പല വിധക്കാരുണ്ട്. മൈൽഡ് മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവരുണ്ട്, മോഡറേറ്റ് ആയിട്ടുള്ളവരുണ്ട്, സിവിയർ ആയിട്ടുള്ളവരുണ്ട്, ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയുള്ളവരുണ്ട്, സെറിബ്രൽ പാൽസി എന്ന് പറയുന്ന അവസ്ഥയുള്ളവരുണ്ട്, ഓട്ടിസംകാരുണ്ട്, ഒരു ഫ്രജൈൽ എക്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കേസും ഉണ്ട്. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ളവരാണ് ഇവിടെയുള്ളത്. ഇവരെ ഓരോരുത്തരെയും നമ്മൾ ഇപ്പോൾ ഓട്ടിസംകാർക്ക് നമ്മൾ പ്രത്യേകം ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് പലർക്കും ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണ് വേണ്ടി വരിക, പിന്നെ സെൻസിറ്റിവിറ്റി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവരെ ഓട്ടിസംകാരെ പ്രത്യേകം ഒരു ട്രെയിനിങ് ഗ്രൂപ്പായിട്ടാണ് അവർക്ക് ട്രെയിൻ കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരെ നമ്മൾ പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നൊക്കെയായിട്ട് തരംതിരിച്ചിട്ട് ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും അഭിരുചിയും അനുസരിച്ച് അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് 15 പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഒരു തിയേറ്റർ ഒരു തെറാപ്പറ്റിക് ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 4 നമ്മൾ ചെയ്യേണ്ടായി. അപ്പോൾ ഈ നാടകത്തിലൂടെ അല്ലെങ്കിൽ തിയേറ്ററിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഒരു തെറാപ്പ്യൂട്ടിക് ടൂളായിട്ട് തന്നെയാണ് അത് എടുക്കുന്നത്. കൂടാതെ നമ്മൾ മ്യൂസിക് തെറാപ്പി, യോഗ ഇതൊക്കെ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിൽ അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാമോ, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാമോ എന്ന നിലയ്ക്കാണ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഫിനാൻഷ്യൽ എയ്ഡൊന്നും ഗവൺമെൻറ്റിൽ നിന്നൊന്നും യാതൊരുവിധ ഫിനാൻഷ്യൽ എയ്ഡുമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് പറയുന്നത് 18 വരെയുള്ള കുട്ടികളുടെ സ്ഥാപനങ്ങളൊക്കെ എയ്ഡഡ് ആക്കാനുള്ള ഒരു പോളിസിയുണ്ട്, അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ 18 കഴിഞ്ഞവരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ഗവൺമെൻറ് കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ എന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 18 ശേഷമാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് 18 ചിലപ്പോൾ പാരൻസിന് വയസ്സായിട്ടുണ്ടാവും, അവർക്കൊരു ഏണിങ് സ്റ്റേജൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം. മാത്രമല്ല ഈ 18 അല്ലെങ്കിൽ ആ ഒരു അഡോളസിൻ സ്റ്റേജിലാണ് ഈ കുട്ടികൾക്ക് ഏറ്റവും പ്രോബ്ലം നേരിടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ആ ഹോർമോണൽ ചേഞ്ചും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ധാരാളം ചേഞ്ചസും വയലൻസും ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ് ഈ 18 അല്ലെങ്കിൽ ആ അഡോളസിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ധാരാളം സപ്പോർട്ട്
ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ 18 വയസ്സിന് കഴിഞ്ഞവർക്ക് യാതൊരു വിധ സപ്പോർട്ടും ഇല്ല എന്ന് പറയുന്നത് വളരെ 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 നെഗറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം മറ്റ് രാഷ്ട്രങ്ങളെയൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് എന്തെല്ലാം സപ്പോർട്ട് കൊടുക്കാമോ അതെല്ലാം കൊടുക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. പക്ഷേ അതിന് അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും അതിന് കാര്യമായൊരു മാറ്റമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ പ്രതീക്ഷയാണല്ലോ നമുക്ക് എല്ലാത്തിനും വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു ഈ ഏരിയ അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് അതിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് 2 ഫ്യൂച്ചർ പ്രോജക്ട്സ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഓട്ടിസംകാർക്ക് മാത്രമായിട്ട് ഒരു സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി യൂണിറ്റ് എന്ന് പറയും. അതായത് ഈ ഓട്ടിസം കുട്ടികൾക്ക് സൗണ്ട് സെൻസിറ്റീവാണ്, ടച്ച് സെൻസിറ്റീവാണ്, സ്മെൽ സെൻസിറ്റീവാണ്, അങ്ങനെ പല സെൻസിറ്റിവിറ്റിയും ഉള്ള കുട്ടികളാണ് ഈ ഓട്ടിസം കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് ഒരു ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി ഇത് കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ്, ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ പ്ലാനൊക്കെ ആയിക്കഴിഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ ഫണ്ടാണ് നമ്മുടെ ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്, അത് ഇതായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അതൊരു 2-ാമത്തെയോ 3-ാമത്തെയോ സംഭവമായിരിക്കും. കാരണം കേരളത്തിലാകെ എൻ്റെ അറിവിലുള്ളത് കുസുമഗിരി, കാക്കനാട് കുസുമഗിരി ആശുപത്രിയിൽ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു കോമൺ മാനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പ്രോജക്റ്റാണ്. അത് കേരളത്തിലില്ല, വേറെ ഇന്ത്യയിലും ഇല്ല എൻ്റെ അറിവിൽ, ലോകത്തിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം. അതായത് ഒരു യൂണിറ്റ്, ഒരു കുടുംബ യൂണിറ്റ് ആയിട്ട് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം. ആൻഡ് ഇങ്ങനെയുള്ളവർക്ക് വിത്ത് പാരൻസ് ജീവിക്കാം. അങ്ങനെയുള്ളൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു കോളനി അല്ലെങ്കിൽ ഒരു എൻവയറോൺമെൻറ്റ്, അതാണ് ഈ കമ്മ്യൂണിറ്റി ലിവിങ് പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെയും പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൈക്കാട്ടുശ്ശേരിയിൽ നമുക്കൊരു 1 ഏക്കർ സ്ഥലം, അത് ലോങ് ബാക്ക് ഒരു ലേഡി ഡൊണേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രോജക്ട്സുമാണ് ഇപ്പം നമ്മൾ അപ്കമിങ് പ്രോജക്ട്സ് ആയിട്ട് വരുന്നത്.